ബറാത്തിരാവിന്റെ അന്ന് ദ്വാരനാ പോലും അല്ലാഹു സ്വീകരിക്കാത്ത ഒരു ടീമുണ്ട്. ലൈലത്തുൽ ഖദറിന്റെ അന്ന് ദ്വാരനാലും ഉത്തരം കൊടുക്കാത്ത ഒരു ടീമുണ്ട്. ആരാണത്? ഒന്ന് ആരാണ്? ഒന്നാമത്തെ ആള് അല്ലാഹു തആല പറഞ്ഞു, മറ്റുള്ളവരോട് കുശുമ്പും കുറുമ്പും കൊണ്ട് നടക്കുന്നവൻ. ഇങ്ങനെയാണെങ്കിൽ നമ്മളെയൊക്കെ ബറാത്തിരാവ് ആകെ കുളാവും അല്ലേ? ബറാത്തിരാവിന്റെ അന്ന് ദ്വാരനാൽ അല്ലാഹു ഉത്തരം കൊടുക്കാത്ത, ബറാത്തിന്റെ അന്ന് ദ്വാരനാൽ പോലും ഉത്തരല്ല എന്ന് പറഞ്ഞ ഒരു കക്ഷി മുഅ്മിനീങ്ങളോട് പിണക്കമുള്ളവൻ, മുഅ്മിനീങ്ങളോട് കുറുമ്പും കുശുമ്പും കാണിക്കുന്നവൻ. നമുക്ക് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് രാത്രി പുറകെ പോയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി, ഏതെങ്കിലും മുഅ്മിനോട് എനിക്ക് വെറുപ്പുണ്ടോ? എന്നിട്ട് നാട്ടിൽ നിന്ന് പരിചയമുള്ളവരൊക്കെ എല്ലാരോടും വെറുപ്പായിരിക്കും. വെറുപ്പില്ലാത്തവരെ കിട്ടാനായിരിക്കും പ്രയാസം. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളിപ്പോ പറാത്ത രാവാണ് അപ്പിടി ഇപ്പിടി പറഞ്ഞ് നമ്മൾ ദ്വാരക്കാൻ പോവണം. ഭയങ്കര രാവാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കള പറിച്ചു നീക്കാം. ഹൃദയത്തിൽ നിന്ന് കള പറിച്ചു നീക്കാം. ഹൃദയത്തിലെ ഏറ്റവും വലിയൊരു കളയാണ് ഹിക്ദ്. ഹിക്ദ് എന്ന് പറഞ്ഞാൽ പോര്, പോര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? വഇന്ന ശഹ്ന അലൈസ മിൻ ശഗ്നി, കുറുമ്പ് അക്രമമരീതി അതൊന്നും എന്റെ എന്റെ സ്വഭാവമല്ല. അതാണ് ഈ മുഷാഹിന്. അവിടെ പറഞ്ഞ ഷഹന എന്ന വാക്കിൽ നിന്നാണ് ഈ മുഷാഹിന് വന്നത്. അപ്പൊ അതുകൊണ്ട് കുറുമ്പ് കാണിക്കരുത്. ആരോടും കുറുമ്പുണ്ടാവരുത്, കുശുമ്പുണ്ടാവരുത്. നമ്മുടെ മലപ്പുറം ഭാഷയെ പറഞ്ഞ കുയിന്ത് ആ സാധനം ഉണ്ടായിരുന്നു. ഇതുണ്ടെങ്കിൽ ബറാത്തിന്റെ ഒന്നും ഉത്തരല്ല. ഞാൻ പറഞ്ഞല്ല, മുത്തുനബി പറഞ്ഞതാണ്. ഇനി ബറാത്തിന്റെ രാവിന്റെ അന്ന് ഉത്തരല്ലാത്ത വേറൊരു കക്ഷി, അല്ലാഹു തആല പുറത്തു കൊടുക്കാത്തവർ, മറ്റൊന്ന് പറഞ്ഞത് നാലാളുകളെ പറഞ്ഞിട്ടുണ്ട് പുറത്തു കൊടുക്കൂലോ. മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുന്നവൻ, സ്വന്തം മാനും ബാപ്പാനും നോക്കാത്തവൻ, എത്ര വലിയവനാണെങ്കിലും ശരി, പടച്ചോന്റെ അടുത്ത് 5 പൈസന്റെ വിലവനില്ല. പെറ്റ ഉമ്മനെയും പോറ്റി വളർത്തിയ വാപ്പാനെയും നോക്കാത്തവന് 5 പൈസന്റെ വിലയില്ല. അവൻ നേരം സുജൂദിൽ കിടന്ന് കരഞ്ഞിട്ട് കാര്യമല്ല. അല്ലാഹു അവനെ ഒന്ന്, നമ്മളൊക്കെ സാധാരണ പറയാറുണ്ടല്ലോ, ഇടങ്കണ്ണിട്ട് നോക്കുക. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു നോട്ടം പോലും അവനിലേക്ക് ഉണ്ടാവൂല. തീരെ ശ്രദ്ധിക്കൂല. അവനെ നല്ലോണം ശ്രദ്ധിക്കണം. മാതാപിതാക്കളുമായിട്ട് പണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ടേ നാളത്തെ രാത്രി ദ്വാരക്കാൻ ഒരുങ്ങിയിട്ട് കാര്യമുള്ളൂ. ഓലോട് ആദ്യം ഒന്നാവണം, അവരോട് നന്നായിട്ട് മതി ദ്വാരക്കാൻ. പിന്നെ ബറാത്തിരാവിന്റെ അന്ന് പുറത്തു കൊടുക്കാത്ത വേറൊരു കക്ഷി, മുസ്ബിലുൻ ലീസാരി, ഞെരിയാടിയുടെ താടെ മുണ്ട് എടുക്കുന്നവൻ. അത് പാൻസ് ആണെങ്കിലും തുണിയാണെങ്കിലും എന്താണെങ്കിലും ഞെരിയാടിന്റെ താഴെ തുണി ഇറങ്ങുകയാണെങ്കിൽ നെരിയാണിയോട് ഒപ്പിച്ചുണ്ടാവാം. നെരിയാണി ഞെരിയാണിയുടെ താഴെ മുണ്ടിറങ്ങിയാൽ അവനെ അല്ലാഹു തആല സ്വീകരിക്കൂല, നോക്കൂല, മൈൻഡ് ചെയ്യൂല. നേരം വെളുക്കുമ്പോൾ സുജൂദിൽ കിടന്ന് കരഞ്ഞിട്ട് കാര്യമല്ല. ശ്രദ്ധിക്കണം. എപ്പോഴോ അബദ്ധവശാൽ ഇറങ്ങിപ്പോയി, ശ്രദ്ധിക്കാതെ അങ്ങിറങ്ങിപ്പോയി, അതൊക്കെ വേറെ. മനഃപൂർവ്വമുള്ള കേസുകളെ കുറിച്ചാ പറഞ്ഞത്. അതായത് നമ്മൾ അങ്ങനെ തന്നെ ആ തുണി ഉടുത്തപ്പോ തന്നെ ഉടുത്തപ്പോ ഞെരിയാണ്ട മുകളിലായിരുന്നു, പിന്നെ അത് താഴോട്ട് ഇറങ്ങി അറിയാതെ ഇറങ്ങിപ്പോയി. അതിനൊക്കെ മാപ്പുണ്ട്. അതാണ് ഈ കിബറില്ലാത്തപ്പോൾ അതിന് കുറ്റമില്ല എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം. ചിലരെന്ത് പറയാറുണ്ട്, നെരിയാണ്ടെ താഴെ തുണി എടുത്തിട്ട് കിബർ ഉണ്ടെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. അബ്ദുല്ലാഹിബിൻ ഉമർ തങ്ങളോട് ഒരിക്കലും ഒരാൾ അങ്ങനെ പറഞ്ഞിട്ട്, നെരിയാണ്ടെ താഴെ തുണി എടുത്ത് നടന്നപ്പോ ഒന്നാണ് കൊടുത്തു തുണി പൊക്കി കൊടുക്കുക. അപ്പൊ അയാൾ ചോദിച്ചു, അത് കിബർ ഉണ്ടെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. കാരണം ഹദീസിൽ അങ്ങനെ അഹങ്കാരത്തോടെ തുണി വലിച്ചിഴച്ചവൻ എന്ന് പറഞ്ഞിട്ട് ഇത് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവൻ ഒന്നും കൂടെ കൊടുത്തു. ഈ പണിക്ക് തന്നെയാണ് കിബർ എന്ന് പറയുന്നത്.
ഈ വലിച്ചയച്ച് നടക്കുന്ന പണിയുണ്ടല്ലോ, ഇതിനെന്നാണ് കിബ്ർ. അതറിയാതെ ഇറങ്ങിപ്പോയതിനെ പറ്റിയാ പറഞ്ഞു. ഇവൻ അറിയാതെ ഇറങ്ങിപ്പോയ ബഹുമാനപ്പെട്ട അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിതങ്ങളെ നിര്യാണിയുടെ താഴെ മുണ്ടുടുക്കുന്നതിനെ വല്ലാതെ വിമർശിച്ചപ്പോൾ മുത്തു നബിയോട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വന്നിട്ട് പറഞ്ഞു, നബിയെ തുണി എത്ര ഉടുത്താലും ചിലപ്പോഴൊക്കെ റയർ കേസുകളാണ് ആ പറയുന്നത്, വല്ലപ്പോഴൊക്കെ ഞാൻ അറിയാതെ തുണി ഇങ്ങനെ കിഴിഞ്ഞ് കിഴിഞ്ഞ് ചിലപ്പോ അങ്ങോട്ട് എത്താറുണ്ട്, അറിഞ്ഞാൽ ഉടനെ പൊക്കി അതിൽ ഞാൻ പിടിക്കപ്പെടുവോ? മുത്തു നബി പറഞ്ഞു, ഇല്ല, അതവിടേക്കാണ്, എല്ലായിടത്തേക്കും സാർവത്രികമായിട്ടല്ല. ഏതായാലും തുണി താഴ്ത്തി ഉടുക്കുന്നവെന്ന് പറഞ്ഞാൽ എത്ര പേര്! ഞാനൊരു സദസ്സിൽ വെച്ചൊരിക്കൽ ഇത് പ്രസംഗിക്കുമ്പോ എല്ലാവരും കൂടി ഒരാളെങ്ങനെ നോക്കണുണ്ട്, ഒരാജ്യം. എനിക്കറിയില്ല, ഇയാള് തുണി നന്നായിട്ട് ഇറക്കി കൊടുക്കുന്ന ആളാ. ഇറക്കി കൊടുക്കാന്ന് ഒരു ചെറിയ തോന്നലൊന്നുമല്ല, അല്ലെങ്കിൽ കാലിന്റെ താഴെ പോകലും അല്ല. ഇയാള് ശരിക്കും തുണി ഇങ്ങോട്ട് അഴിച്ചിട്ടാല് ഒരു ഒരു കാ മീറ്റർ അത് എന്ത് ചെയ്യും, തറയിൽ ഇങ്ങനെ വിരിഞ്ഞ് കിടക്കും. പിന്നെ അത് പൊക്കിയിട്ട് മടക്കി കുത്തല, അപ്പളാ അത് ശരിയാവുക. മടക്കി കുത്തിയാ തന്നെ മുട്ടിന്റെ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഈ കോലത്തിലാണ് ധാരാളം. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇയാൾ എല്ലാരും നോക്കാൻ തുടങ്ങി. അയാൾക്ക് ഇത് അറിയാവുന്നതുകൊണ്ട് അയാളായിരിക്കുന്നു തുണി ഇങ്ങനെ എന്ത് ചെയ്യാണ്, മടക്കി 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 കൊടുക്കുകയാണ്. ഇതിങ്ങനെ ഇങ്ങനെ മടക്കി മടക്കി കൊണ്ടുപോവാണ്. കാരണം ഇത് എണീക്കുമ്പോ ഞാൻ കാണുമല്ലോ, എന്റെ മുമ്പിലാണ് ഇയാൾ വലുതായിരിക്കുന്നത്. ഏതാവട്ടെ, ആളുകളൊക്കെ ആളിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ അയാൾ ഇങ്ങനെ ഇടയ്ക്കിടെ ഈ ചെയ്യണ പണിയും കാണുന്നുണ്ട്. ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഏതായാലും ദുആഒക്കെ കഴിഞ്ഞ് എല്ലാവരും ദുആ കഴിഞ്ഞ് മുസാഫഹത്ത് ചെയ്യാൻ വരുമ്പോ ഇയാളും കേട്ട് എഴുന്നേറ്റപ്പോ പിന്നെയും തുണി ഒരുപാട് ദായ. ഇയാൾ അതേ പണി എടുക്കുന്നുണ്ട്, കയറ്റിട്ടൊന്നും ഇങ്ങോട്ട് പൂർത്തിയായിട്ടില്ല. പിന്നെയും ഒരുപാട് ദായ. അയാൾ ഓടി വന്ന് കൈ പിടിച്ചിട്ട് വന്നു, ഉസ്താദെ മേലാലിൽ ഈ പണി ഉണ്ടാവില്ല, ഇത് ഇന്നത്തോട് കൂടി നിർത്തി, ഇനി ഇത് ആവർത്തിക്കൂല. കാരണം ഈ ആൾക്കാരുടെ എല്ലാം കൂടെ അയാൾ മാനം കെട്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, തുണി ഞെരിയാണിയുടെ താഴോട്ട് പോകരുത്. അവർക്ക് ബറാഖത്ത് രാവിൽ മാപ്പില്ല, ആക്കുല്ലി വാലിദൈനിക്കും മാപ്പില്ല. ഇനി ആരാണ് മറ്റൊന്ന് പറഞ്ഞത്? ഒരാളും കൂടെ മറ്റൊരു കക്ഷിയെ പറഞ്ഞത് മദ്യപിക്കുന്നവൻ കൂടി പതിവാക്കിയ അവനും മാപ്പില്ല. കൂടിച്ച് മൂത്രമൊഴിച്ച് നടക്കണോ? ബറാഅത്ത് രാവിൽ ദുആ ചെയ്താൽ അല്ലാഹു മാപ്പ് തരൂല. പടച്ചോനെ, ബറാഅത്തിന്റെ അന്ന് പോലും ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ എന്ന് പറഞ്ഞ പരിശുദ്ധമായ രാവിൽ പോലും ദുആ എന്നാൽ ഉത്തരല്ലാത്ത കക്ഷിയാണ്. കുടിച്ച് വയറ് പീപ്പയാക്കുന്നവനെങ്കിൽ സുഹൃത്തെ, ഒരല്പ ഈമാൻ ഉണ്ടെങ്കിൽ നമ്മളെ കുട്ടികൾ പിന്നെ മദ്യപിക്കോ? ഇന്നെല്ലാ രാജ്യത്തും പണ്ടൊക്കെ ഉൾപ്രദേശങ്ങളിൽ ഇതൊക്കെ പറയാൻ അങ്ങനെ ഒരു പേടിയായിരുന്നു. പക്ഷേ ഇന്ന് എവിടെയും ഏത് ഗ്രാമത്തിലും കുഗ്രാമത്തിലും മദ്യക്കുപ്പികൾ സജീവമാണ്. മുസ്ലിം ചെറുപ്പക്കാർ ധാരാളം മദ്യപിക്കുന്നവരുണ്ട്. ഞാൻ പറയുന്നു, അരുത് അരുത് അരുത്, പേടിക്കണം. പിന്നീട് ഈ ബറാഅത്ത് രാവിൽ പ്രധാനമായി ചെയ്യേണ്ട ഒരു കർമ്മവും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നാളെ മഗ്രിബ് നിസ്കരിച്ച ഉടനെ, നാളെ എന്തെങ്കിലും ശോലുകളിൽ പോകരുത്, മഗ്രിബ് നിസ്കരിച്ച ഉടനെ നിങ്ങൾ എവിടെയാണെങ്കിലും അത് നിങ്ങളെ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായി. വീട്ടിലെ മെമ്പർമാരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കണം. മഗ്രിബ് നിസ്കരിച്ച ഉടനെ മൂന്ന് യാസീൻ ഓതണം. മൂന്ന് യാസീൻ എല്ലാവരും ഓതണം. ഒന്ന്, റിസ്ക് വിശാലമാകാൻ. ഒന്ന്, റിസ്ക് വിശാലമാകാൻ. രണ്ട്, ആയുസ് ദീർഘിക്കാൻ. മൂന്ന്, ആഖിബത്ത് നന്നാവാൻ. ഈ മൂന്ന് ലക്ഷ്യം മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾ മൂന്ന് യാസീൻ ഓതണം. അപ്പൊ പിന്നെ മരിച്ചോൽക്കോതണ്ടേ? ഈ ഓതിയ മൂന്ന് യാസീനും മരിച്ചവർക്കും നിങ്ങൾക്ക് ഹദിയാ ചെയ്യാം. പക്ഷേ അതിൽ ഒന്ന് മരിച്ചോൽക്ക് എന്നതല്ല. നിങ്ങളാ മൂന്ന് യാസീൻ ഓതുന്നത് മൂന്നും നിങ്ങളുടെ വ്യക്തിപരമായ കാര്യത്തിനാണ്. ആ കൂട്ടത്തിൽ മരിച്ചവരെയും കൂട്ടാം, അതിനു കുഴപ്പമൊന്നുമില്ല. ഇനി മരിച്ചോൽക്ക് വേണ്ടി വേറെ യാസീൻ ഓതുന്നു, അതിനും കുഴപ്പമില്ല.
മൂന്നെണ്ണത്തിൽ തന്നെ അവർ ഉൾപ്പെടുത്തും ചെയ്യാം. പക്ഷെ മൂന്ന് യാസീൻ ഓതുമ്പോ വ്യക്തിപരമായ മൂന്ന് നിയ്യത്താവുള്ളത്. ഒന്ന്, എന്റെ റിസ്ക് വിശാലാവണം. ആ ദിനം കണക്കാക്കുന്ന ദിനമാണ്. നാളത്തെ രാത്രി കണക്കാക്കുന്ന രാത്രിയാണ്. മൊത്തത്തിൽ കണക്കാക്കൽ നാളെ നടത്തും. വകതിരിച്ച് ഓരോന്നും ഒരു കൊല്ലം. അടുത്ത പറാത്ത 15 വരെ ഇവൻ എത്ര കിലോ അരി കഴിക്കും, എത്ര ഫ്രൂട്ട്സ് കഴിക്കും, ഒക്കെ അല്ലാഹു കണക്കാക്കുകയാണ്. പക്ഷെ അതിന്റെ വക തിരിച്ചുള്ള കണക്ക് നടക്കുന്നത് ലൈലത്തുൽ ഖദറിൽ. ഓരോ ദിവസവും ഇത്ര, ഇന്ന നേരം ഇന്ന ഭക്ഷണം എന്ന കണക്കൊക്കെ ലൈലത്തുൽ ഖദറിലും നടക്കും. രണ്ടു രാത്രിയിലും കണക്കാക്കണം. ഒന്ന് മൊത്തത്തിലുള്ള കണക്കെടുപ്പാണ്, മറ്റേത് ഡീറ്റെയിൽ ആയിട്ടുള്ള കണക്ക് അവതരണമാണ്. ഏതായാലും ഈ അന്ന് ഒന്ന് റിസ്ക് വിശാലാവാനാണ് ഒരു യാസീൻ. യാസീൻ ഭംഗിയായോ? അന്നും ഒരു കടമ നിർവഹിക്കലാകരുത്. നല്ല മട്ടത്തിൽ ഇഖ്ലാസോടെ പതുക്കെ നിങ്ങളൊരു മൂന്ന് തവണ യാസീനോദ, ഒരു യാസീനോദ് ബായുസ് റിസ്ക് വിശാലാവണം. കാരണം ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ ഇത്ര പാവങ്ങളാ ലോകത്ത് മരിക്കുന്നത്. ഇപ്പൊ അടുത്ത് വാട്സാപ്പിൽ കണ്ടു, നിങ്ങൾ കണ്ടോ എന്നറിയില്ല, ഹോട്ടലിൽ നിന്ന് പുറത്തേക്കെറിയുന്ന എച്ചിൽ പൊതിൽ, അതിങ്ങനെ അഴിച്ചിട്ട് അതിൽ നിന്ന് ആരൊക്കെയോ തിന്നിട്ടതാണ്, അതിൽ നിന്ന് അതില് മീനിന്റെ അംശമുണ്ട്, ഭക്ഷണത്തിന്റെ അംശമുണ്ട്, പച്ചക്കറിയുണ്ട്, മാംസമുണ്ട്, മത്സ്യമുണ്ട്, അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കുന്നു ഒരു പാവം മനുഷ്യൻ. ഉറപ്പല്ലേ സുഹൃത്തുക്കളെ, എത്ര മനുഷ്യന്മാരാ ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്നു. അവർക്ക് ഇത് അടിപൊളി ഭക്ഷണമാണ് അല്ലെ, ഹോട്ടലിൽ നിന്ന് തള്ളുന്ന ഈ സംഗതി. നമുക്ക് നാല് നേരം ഭംഗിയായിട്ട് ഭക്ഷണം കിട്ടിയത് കൊണ്ട് ആ ഭക്ഷണത്തിന്റെ വിലയറിയാത്ത ബിസ്മി എല്ലാം മറക്കുന്നത്, പ്ലേറ്റ് വടിച്ച് വൃത്തിയാക്കാൻ മറക്കുന്നത്, പ്ലേറ്റ് കഴുകാൻ മറക്കുന്നത് ഒക്കെ ഭക്ഷണത്തിന്റെ വിലയറിയാത്തത് കൊണ്ടാ. ഭക്ഷണത്തിന്റെ വിലയറിയുന്ന എത്രയെത്ര പട്ടിണി പാവങ്ങളുണ്ട് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു നമുക്ക് പട്ടിണി നൽകാതിരിക്കട്ടെ. നമ്മെ നമുക്കും നമ്മുടെ കുടുംബത്തിനും മതിയായ അളവിലുള്ള ഭക്ഷണം അത് വാങ്ങാൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിനാവശ്യമായതൊക്കെ അള്ളാഹു നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കട്ടെ. നമ്മുടെ കച്ചവടത്തിലൂടെ, ഏർപ്പാടിലൂടെ, ജോലിയിലൂടെ അള്ളാഹു എല്ലാം നമുക്ക് സാധിപ്പിച്ചു തരട്ടെ. ദുആ ചെയ്യാം നമുക്ക്. ഭക്ഷണം അല്ലെങ്കിൽ കഥ കഴിഞ്ഞു. അപ്പൊ ഭക്ഷണം മര്യാദക്ക് എന്റെ എന്റെ കുടുംബത്തിന്റെ ഭക്ഷണം ഇങ്ങനെ ഭംഗിയായിട്ട് പോകണം. യാസീനോദനം. അപ്പൊ കച്ചവടത്തിൽ നഷ്ടങ്ങൾ വരൂല, ജോലിയിൽ നഷ്ടങ്ങൾ വരൂല. നല്ല ഇഖ്ലാസോടുകൂടെ യാസീനോദിക്കോ. റിസ്ക് വിശാലമാവണം എന്ന് കരുതി. പിന്നെ മറ്റൊന്ന്, ആയുസ് ദീർഘിക്കാൻ വളരെ പ്രധാനമാണ്. മുത്തുനബിയോട് ചോദിച്ചു, മൻ ഖൈറുന്നാസി യാ റസൂലല്ലാഹ്, നബിയെ ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യനാരാ? മുത്തുനബിന്റെ മറുപടി എന്താ? മൻ ത്വാല ഉമ്റുഹു വഹസുന അമലുഹു, ആയുസ് ദീർഘിക്കുകയും കർമ്മം നന്നാവുകയും ചെയ്ത മനുഷ്യനാണ്. കുറേ കാലം ജീവിക്കാൻ പറ്റുക, ആ ജീവിക്കുന്ന കാലത്തൊക്കെ നിസ്കരിക്കാനും നോമ്പോൽക്കാനും ഖുർആൻ ഓതാനും സദഖ ചെയ്യാനും ഒക്കെ കഴിയുക, അതെന്നെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടം.